നമ്മളിവിടെ ചെയ്യാൻ പോണത് ഫാബ്രിക് പെയിൻ്റ് ആണ്. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ക്ലോത്ത്, ബ്രഷ്, പെൻസിൽ, പാലറ്റ്, ഫാബ്രിക് പെയിൻ്റ്, ഫ്രെയിം, പിക്ചർ, കാർബൺ പേപ്പർ, ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. ഇനി നമുക്ക് ക്ലോത്തിൽ കാർബൺ പേപ്പർ വെച്ച് പിക്ചർ ട്രേസ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ഡ്രോയിങ് ചെയ്യണ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രേസ് ചെയ്യണമെന്നില്ല, ക്ലോത്തിലേക്ക് ഡയറക്റ്റായിട്ട് പിക്ചറ് ഇഷ്ടമുള്ളൊരു പിക്ചർ വരയ്ക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തേക്കണത് ഒരു ഫ്ലവർ വേസിൽ മൂന്ന് ഫ്ലവറ്, ഒരു പൂവിൻ്റെ മുട്ട്, കുറച്ച് ഇലകൾ, അങ്ങനെയാണ് ഫ്ലവർ വേസിൽ വെച്ചേക്കണത്. അതാണ് നമ്മൾ വരയ്ക്കണത്. ആ, ഇപ്പം നമ്മളുടെ ഫ്ലവർ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലവർ വരച്ചതിൽ നമ്മളുടെ റൗണ്ട് ഫ്രെയിം ടൈറ്റ് ചെയ്യാം. ആ, ക്ലോത്തിൽ ചുളുക്കൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ക്ലോത്ത് നന്നായിട്ട് ഫ്രെയിമും കൂടെ ടൈറ്റ് ചെയ്ത് ചുളിവുകളില്ലാതെ ഭംഗിയാക്കിയിട്ട് വയ്ക്കുക. അപ്പോഴാണ് നമുക്ക് ഫാബ്രിക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഫാബ്രിക് പെയിൻറ് നമ്മുടെ പാലറ്റിലേക്ക് ഒഴിക്കാം. നമ്മൾ ഓറഞ്ച് കളറും ബ്ലാക്ക് കളറും ഉപയോഗിച്ചാണ് ഫ്ലവർ വേസ് ചെയ്യാൻ പോകുന്നത്. ഓറഞ്ച് കളറ് ഫ്ലവർ വേസിൽ വെച്ചിട്ട് ഡിസൈൻ ബ്ലാക്ക് ചെയ്യാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഫാബ്രിക് പെയിൻറ് നമ്മൾ പാലറ്റിലേക്ക് ഒഴിച്ചു. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലവർ വേസിന് ഓറഞ്ച് കളർ എടുത്ത് ഔട്ട്ലൈൻ ചെയ്ത് ഫിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്.
നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഓറഞ്ചും ഡിസൈൻ വരുന്നത് ബ്ലാക്ക് കളറും ആണ്. ഇനി നമുക്ക് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ വൈറ്റും ബ്ലൂവും കൂടിയാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യണത്. അപ്പോൾ ഓരോ ഫ്ലവറിൻ്റെ ഓരോ പെറ്റൽസിനും ഫസ്റ്റ് വൈറ്റ് ഫാബ്രിക് കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ മുകളിൽ ബ്ലൂ ഷെയ്ഡ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഏത് കളറാണെന്ന് വെച്ചാൽ രണ്ട് കളർ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം, പിങ്കും വൈറ്റും ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യണത് വൈറ്റ് പെയിൻ്റ് ഫസ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബ്ലൂ ഷെയ്ഡ് ചെയ്യാം. അങ്ങനെ ഫ്ലവേഴ്സ് മൂന്നും ഇങ്ങനെ കളറുകൾ കൊടുക്കാം.
ഫ്ലവറിൻ്റെ നടുക്കായിട്ടൊരു യെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളർ കൊടുത്താൽ ഭംഗിയായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അവിടെ കൊടുക്കാം, ലൈറ്റ് കളർ അവിടെ കൊടുത്താൽ മതി. ഇപ്പം ലീഫ് സ്റ്റാർട്ട് ചെയ്യാണ്. ലീഫിന് നമ്മൾ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്, ലൈറ്റ് ഗ്രീൻ കൊടുത്ത എല്ലാ ലീഫിനും ഗ്രീൻ കളർ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യാം. പിന്നെ ഒരു പൂ മൊട്ടുണ്ട്, അതിന് നമ്മൾ ഫ്ലവറിൻ്റെ തന്നെ ബ്ലൂ കളർ, വൈറ്റും ബ്ലൂവും കൂടെ ഷെയ്ഡ് ചെയ്തിട്ട് ഇലകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലവർ നമ്മൾ ഫിനിഷ് ചെയ്യാണ്.